പിന്നെ ന്യൂ മൂണും ഇല്ലാതും ഒന്നാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഹിലാൽ ആണ് ഞങ്ങളുടെ അവലംബം, ഞങ്ങൾ ന്യൂ മൂണിനെ അല്ല അവലംബിക്കുന്നത്. ഇത് നിങ്ങൾ വീണ്ടും സംശയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു ഒരു ന്യൂ മൂൺ ഉണ്ടായ അന്ന് മുതൽ ഞങ്ങൾ ആരും ഇവിടെ നോമ്പ് പിടിക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് നോമ്പ് പിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരു ഞങ്ങൾ നോമ്പ് പിടിച്ച് അന്ന് മകരിവിന് കാണുന്ന ആ മാസം ആ ദിവസത്തെ അടുത്ത നാൾ ഒന്നാക്കാനുള്ളതല്ല, അത് അന്നത്തെ ആ ലൈലത്ത് ആ അതിനുള്ള കിടയാണ് കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ എവിടെ നിന്നാണ് സീറോ ആരംഭിക്കുന്നത് എന്ന് പറയണം. ഒരു സൂര്യൻ ചന്ദ്രന്റെ ഒരു ചുറ്റ് ഒരു റൗണ്ട് എവിടുന്നാണ് തുടങ്ങുന്നത്? ആ തുടങ്ങുന്നത് ഞങ്ങൾ പറയുന്നത് പൗർണമി മുതൽ പൗർണമി വരെ അല്ല. പിന്നെ എവിടെ ചന്ദ്രന്റെ ചുറ്റ് അവസാനിക്കുന്നത് ന്യൂ മൂണിലാണ്. പക്ഷേ മാസത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഹിലാൽ മുതൽ തന്നെയാണ്. പിന്നെയും ഞങ്ങൾ ന്യൂ മൂൺ തന്നെ പറയണം എന്നിട്ട് ഒരു വാശിയുള്ള പോലെ തോന്നുന്നു. ഞങ്ങളുടെ വാദം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 29-ന്റെ അന്ന്, ഇതാണ് എന്റെ ചോദ്യം, 29-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിൽ നിന്ന് മാസം പിറവി ദർശിക്കുകയോ ഏതെങ്കിലും സഹാബികൾ അങ്ങനെ ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അറിയിക്കണമെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഈ രീതിക്ക് ഖുർആൻ എന്ന് സുന്നത്തിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് അത് ളൈഫാണ് എന്ന് പറയേണ്ടത് ഇവിടെ നിർബന്ധമാണ്. അഹമ്മദ് ബിൻ ഹംബൽ ഈ വിഷയം അദ്ദേഹത്തിന്റെ അദ്ദേഹം ളൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ളൈഫായിട്ടുള്ള ആളാണ് അബ്ദുൽ ആല സഹലബിയാണ്. അതിലെ ളൈഫായിട്ടുള്ള ആള് അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്താണ്. പിന്നെ ഇവിടെ പറഞ്ഞത് ജിബ്രീലിന്റെ വഴി ഇനി നമുക്ക് കിട്ടൂല, ഞങ്ങൾ വാദല്ലേ. ഞങ്ങൾ പറഞ്ഞതെന്താണ്? കാണാൻ മാത്രം അല്ലെങ്കിൽ പിന്നെ 30 പൂർത്തിയാക്കൽ മാത്രം ഇതിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 3-ാമത്തെ വഴിയിൽ നബിയുടെ സുന്നത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നതിനാണ് ജിബ്രീൽ വന്ന് ഞങ്ങൾ തെളിവിച്ചു. നമുക്ക് എല്ലാവരും കണ്ടാൽ ഇന്ന് ആര് ജിബ്രീൽ നിന്ന് ആരെടുത്ത് വരുന്നത്? അങ്ങനെ മണ്ടത്തരം പറയാനല്ല അത് പറഞ്ഞത്, മറിച്ച് ജിബ്രീൽ വന്ന് പറഞ്ഞ ഒരു വഴിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണൽ മാത്രമല്ല 30 പൂർത്തിയാക്കൽ മാത്രമല്ല അതുണ്ട് എന്ന് അറിയലാണ് ഇവിടുത്തെ മർമ്മം. ഈ മർമ്മം കൊടുത്തതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ മാധ്യമത്തിലാണ് തർക്കം, ഉണ്ടോ ഇല്ലേ എന്ന കാര്യം തർക്കമില്ല. പിന്നെ നസീർ വരുന്നത് ഒരു ദിവസം മാറ്റിയാൽ ചൊവ്വാൽ 1 ചൊവ്വാൽ 2 ചൊവ്വാൽ 2 നസീർ വരും. എന്നാൽ അത് മാത്രമാണ് ഇവിടെ നസീർ. ഇവിടെ ചൊവ്വാൽ 1 കേരളത്തിലുള്ള ആളുകൾ ഇവിടെ വാളയാറിൽ വരെ നോമ്പ് പിടിക്കുമ്പോൾ ഇവിടെ റമദാൻ 30 അതെങ്ങനെ വരും? അങ്ങനെ ഒരു സുന്നത്ത് നബിന്റെ കാലത്തുണ്ടോ? എങ്കിൽ അത് മാത്രമല്ല അവിടെ ചൊവ്വാൽ 1 ആകുമ്പോൾ ഇവിടെയുള്ള കുറച്ചാളുകൾക്ക് മാത്രം ചൊവ്വാൽ 1, ബാക്കിയുള്ള ആളുകൾക്ക് റമദാൻ 30. നോമ്പ് ഇവിടെ പിടിച്ച് നോമ്പ് പിന്നെ നോമ്പില് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നു. എവിടെ? വളരെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ. ഇങ്ങനെ ഒരു സുന്നത്ത് നബിന്റെ കാലത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മെസ്സേജ് കിട്ടിയതിന്റെ ശേഷം ആ മെസ്സേജിന്റെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി അതിനെ തള്ളിക്കളഞ്ഞ ഒരു റിവായത്ത് പോലുമില്ല. മറിച്ച് ദൂരം നോക്കാതെ നബി അതിനെ എടുക്കുകയും ചെയ്തു. പിന്നെ അവിടെ ഉദ്ദേശിച്ച ഖുറൈബിന്റെ ഹദീസ് ആ വിഷയത്തിൽ നമ്മുടെ തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന വിഷയത്തിന് ആ ഹദീസ് തെളിവിൽ പറ്റൂല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഹദീസിലെ ഏറ്റവും അവസാനത്തെ വാചകം ഹാക്കത അമറാന റസൂലുള്ള എന്നത് മാത്രമാണ് ഹദീസിന്റെ ഭാഗം. ബാക്കിയൊന്നും നബിന്റെ കാലത്ത് നടന്ന സംഭവമല്ല. ഇനി ഹാക്കത അമറാന എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്തിനെ ഉദ്ദേശിച്ചാണ്? എന്ന കാര്യത്തിൽ പലർക്കും തർക്കമുണ്ട്. അത് ഞങ്ങളുണ്ടാക്കിയ തർക്കമല്ല. ഇമാം ശബ്ദാനിയെ പോലുള്ള ആളുകളൊക്കെ എന്താണ് അവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്, ഞങ്ങൾ കണ്ടതിനെയാണ് ഞങ്ങൾ പിന്നെ പരിഗണിക്കുക, അല്ല ദൂരമാണ് ഉദ്ദേശിച്ചത്. ഈ തർക്കമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു വാദത്തിൽ അവിടെ തെളിവ് കൂടിയുണ്ട്. കാരണം എന്താ? എന്തിനാണ് ഖുറൈബിനെ ഇബ്നു അബ്ബാസ് കൃത്യമായി നീ കണ്ടോ, ഇനി പിന്നെ വാദം കണ്ടത് മതിയാവില്ലേ എന്നുള്ളത് ചോദിച്ചിരുന്ന പ്രസക്തി. കേരളത്തിൽ കണ്ടത് ഇവിടെ കോയമ്പത്തൂരില് എടുക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ നിലപാടെങ്കിൽ ഒരാൾ കേരളത്തിൽ മാസക്കുറവ് കണ്ടു എന്ന് വന്നാൽ അത് കേരളത്തിലല്ലേ, ഞങ്ങൾക്ക് വാദമല്ല എന്ന് പറഞ്ഞ് ഒറ്റടിക്ക് തട്ടും. പക്ഷേ തട്ടാതെ അയാളോട് നിങ്ങൾ കണ്ടോ, മറ്റുള്ള ആൾ കണ്ടോ, എവിടെ കണ്ടു, എത്ര സമയം കണ്ടു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കണ്ടത് ശരിയാണെങ്കിൽ എടുക്കുവാനുള്ള ഒരു കൽപ്പന
സുഖന്യ ഇബ്നു ബാദ്ല് അതുപോലെ തന്നെ ഇമാം നാസിറുദ്ദീൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഇവർക്കൊക്കെ ഇജ്മാ ഉള്ള ഇവരൊക്കെ കൃത്യമായി എവിടെ നിന്ന് കണ്ടാലും എടുക്കാമെന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിലുള്ളവർ തള്ളിക്കളയുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടില്ല എന്നത് അത് പിന്നീട് ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചക്ക് പ്രസക്തില്ല അതാണ് അവിടുത്തെ ചർച്ച അവിടെ നിന്നാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ രണ്ട് പ്രശ്നം നിലനിൽക്കുന്നു ഒന്ന് ഉണ്ടെന്ന് ബോധ്യമായതിനു ശേഷവും ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തള്ളിക്കളയുന്നു രണ്ടാമത്തത് ഉണ്ട് എന്ന് ബോധ്യമായാലും അത് കണക്കുകൊണ്ട് കണ്ടുകൊണ്ട് കാണണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്നു ഇനി രണ്ടും തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് എന്താ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ബോധ്യമായാൽ ആ ബോധ്യമായത് എല്ലാവർക്കും ശരിയാണ് ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടോ അത് ഉറപ്പുവരുത്തലാണ് കാരണം ഇല്ലാത്തൊരു മാസത്തിന്റെ പേരിൽ തുടങ്ങാൻ പറ്റുമോ റമദാനിൽ ചെയ്യേണ്ടത് ശവാലി ചെയ്യാൻ പറ്റുമോ ഹറാമാവും അവിടാണ് പ്രശ്നം ഇവിടെ പലരെ കൊണ്ടും എന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ കൃത്യതയില്ലാത്തത് കൊണ്ട് ഒരേ വീട്ടിൽ ഞങ്ങൾക്ക് അനുഭവിച്ചതാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് നോമ്പ് അതേ വീട്ടിൽ ഒരാൾക്ക് വരുന്നത് ഇത് റസൂലിന്റെ കാലത്തുണ്ടോ സലഫികളുടെ കാലത്തുണ്ടോ മനഹജിൽ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആണ് ഇവിടുത്തെ മറുപടി അതുപോലെ തന്നെ പിന്നെ ഇവിടെ സിറാജ് ചോദിച്ച ചോദ്യങ്ങൾ അതാണ് ഇവിടെ വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇഖ്തിലാഫുൽ മസാലിഹ് വിഷയം പറഞ്ഞു ഹിജ്റാ കലണ്ടർ ഇസ്രായേൽ കലണ്ടറുമായാണ് യോജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന അതേ ദിവസം അവരുടെ കലണ്ടർ ഉണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കലണ്ടറും ഇസ്രായേൽ കലണ്ടറും ഒന്നാണെന്ന് പറയരുത് മറിച്ച് തുടങ്ങാനുള്ള അവലംബമാക്കുന്നത് അവരും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് സ്ഥാപിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായും നിങ്ങൾ പറയുന്ന വഴിയിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അത് ഇവിടെ തെളിയിക്കപ്പെടേണ്ടത് ഇതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അതുപോലെ തന്നെ പിന്നെ ഇസ്രായേൽ ഇസ്രായേൽ മാസം പിന്നെ നബി മാസം നോക്കണം എന്ന് പറഞ്ഞു പിന്നെ പഠിപ്പിച്ചു ഞാൻ എങ്ങനെ സ്വല്ലുകമാറായിരുന്നു പുരുഷൻ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ലോ നമ്മൾ നിസ്കരിക്കാറുണ്ട് നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല മറിച്ച് നബി നിസ്കരിച്ചതിനെ പറ്റിയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കേണ്ട അത് വിഷയം മർമ്മമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്നതിന്റെ അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത് അവിടെ നബി കൃത്യമായി പറഞ്ഞു ഞാൻ എങ്ങനെ നിസ്കരിക്കാൻ നിങ്ങൾ കണ്ടുവോ ഈ കാണലിൽ വാദിക്കുകയാണെങ്കിൽ ഇവിടെയും കൃത്യമായിട്ട് ഈ വിഷയം പറയാറുണ്ട് അല്ല കാണലും അറിയലുമാണ് എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ തർക്കമില്ല പിന്നെ കണ്ടുകൊണ്ടുള്ള കാഴ്ച ഒപ്റ്റിക്കൽ ഇതല്ലേ അതുണ്ടായാൽ അംഗീകരിക്കുമോ എന്നതാണ് സിറാജിന്റെ ഒരു ചോദ്യം അതേപോലെ തന്നെ ഓരോ പ്രദേശത്തുള്ള വിഷയം ആവർത്തിക്കുന്നില്ല ഇത്രയാണ് ഈ വിഷയത്തിലുള്ള മർമ്മം അതേപോലെ തന്നെ സഫറിലാണ് മാസവും സഫറിലാണ് സാഹചര്യം ഹിജ്റ ഒഴിയുന്നത് പക്ഷെ ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതലാണ് ഇത് എന്താണ് കാരണം ഇവിടെയാണ് ഞങ്ങൾ പറയുന്ന ഒരു പൂജ്യം സീറോ എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഉണ്ടാകേണ്ടതുണ്ട് ആ സീറോ വിട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെലുത്തുന്നത് കൊണ്ടാണ് ഈ നൂമൂടിന്റെയും ഹിലാലിന്റെയും പ്രശ്നം ഉണ്ടാകുന്നത് ആ വിഷയവും അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കണക്ക് അവലംബമല്ല അത് കൃത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും കണക്കെടുക്കാതെ നബി പറഞ്ഞതുമായി കാണ കണ്ട സ്വീകരിക്കുക സാക്ഷികൾ കൊണ്ടുവന്ന സ്വീകരിക്കുക അതുപോലെ തന്നെ ഈ സാക്ഷികൾ കൊണ്ടുവന്നാൽ എവിടെ നിന്ന് കൊണ്ടുവന്നാലും സ്വീകരിക്കുമോ ഇല്ലേ അതിന് നബി എന്തെങ്കിലും രീതിയിലുള്ള ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു ഇത്ര ദൂരം ഇത്ര സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൂരം വെച്ചിട്ടുണ്ട് കാരണം മസലകൾ എന്നത് വന്നിട്ട് ചർച്ച ചെയ്താൽ ഒരിക്കലും നമുക്ക് തീരുമാനമാകാത്ത വിഷയം കാരണം എന്താ ഓരോ മാസം മസലകൾ മാറും ഒരു പ്രദേശത്ത് ഈ പ്രദേശത്ത് ഒരു പ്രാവശ്യം മസലകൾ ഉൾപ്പെടെങ്കിൽ അടുത്ത മസലയിൽ ഇതല്ല ഈ പ്രദേശത്ത് ഉൾപ്പെടാം അപ്പൊ മസലകൾ എന്നത് ഒരിക്കലും നമുക്ക് തീരുമാനിച്ച് നമ്മൾ ആ മസലകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ തീരുമാനിക്കാൻ പറ്റില്ല ഏറ്റവും പ്രയാസമാക്കുക കണക്കിടക്കാനും പ്രശ്നം ഉണ്ടാക്കുക മസലകൾ പരിഗണിച്ചാലാണ് എന്നതും ഈ വിഷയത്തിലുള്ള ചർച്ചയാണ് ഇൻഷാല്ലാ വിശദീകരിക്കുമ്പോൾ ആ കാര്യം കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഈ ഹിജ്റ കലണ്ടറും പിന്നെ ജൂതന്മാരുടെ കലണ്ടറും
ഒന്നാൾ എന്നെയാണ് നിങ്ങൾ പറഞ്ഞതോ അത് എന്താണ് തെളിയുന്നത്? അപ്പോ ഈ കലണ്ടർ ഇപ്പൊ എനിക്ക് ഈ കലണ്ടറിന്റെ ഉദ്ദേശിക്കുന്നത് ഈ കലണ്ടറാണ് എന്നിപ്പോ പറഞ്ഞാലോ. ഈ കലണ്ടർ ചെയ്ത് ഒക്ടോബർ മാസത്തിന്റെ കലണ്ടർ, ദുൽഖാഇദിന്റെ കലണ്ടറാണ്. ദുൽഖാഇദ ഒക്ടോബർ 29-നാണ്, പിന്നെ ഒക്ടോബർ 29-നാണ് ദുൽഖാഇദ ആരംഭിക്കുന്നത് ഈ കലണ്ടറിൽ. ബാക്കിയുള്ള കലണ്ടറിലൊക്കെ ഉദാഹരണത്തിന് പിന്നെ സുലൈമാന്റെ കലണ്ടറിൽ ദുൽഖാഇദ ആരംഭിക്കുന്നത് ഒക്ടോബർ 30-ആണ്. എന്നാൽ ദൂതന്മാരുടെ ഒരു മാസം, ദൂതന്മാരുടെ മാസം ദുൽഖാഇദയിലാണ് ദൂതന്മാരുടെ കലണ്ടർ ആരംഭിക്കുന്നത്. ദുൽഖാഇദ ഒക്ടോബർ 29-നാണ് ദൂതന്മാരുടെ കലണ്ടറിൽ അവരുടെ രോഷ്കദോഷം എന്നാണ്, രോഷ്കദോഷമാണ് അവരെ പറയാൻ. ന്യൂ മൂണിലെ ഫസ്റ്റ് ഡേ ഓഫ് ദി പിന്നെ പിന്നെ അവർ ഫീസ്റ്റ് ഓഫ് ദി ജൂസ്, അതിന് രോഷ്കദോഷമാണ്. അത് ഒക്ടോബർ 29-നാണ്, ഒക്ടോബർ 1-ന് പരിശോധിച്ചു. ഇനി ദൂതന്മാരുടെ ഓരോ മാസം ഞാൻ പറഞ്ഞു, ജൂതന്മാരുടെ മാസം ജാവിഷ് കലണ്ടറിൽ നിങ്ങൾ എടുത്ത് പരിശോധിക്കും. ജാവിഷ് കലണ്ടറിൽ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥാനം ഇഷ കലണ്ടറുണ്ട് നമ്മളുടെ പിന്നെ മണിക്കാലിന്റെ ഇഷ കലണ്ടർ എടുക്കുക. എനിക്ക് ഈ ഇത് മാത്രമേ ഇത് തെറ്റാണ്. ഇതിൽ ഒക്ടോബർ 29-നാണ് ദുൽഖാഇദ തുടങ്ങുന്നത്. അന്ന് കാണില്ല, അന്ന് ഈ പറഞ്ഞ ന്യൂ മൂൺ അല്ല ഹിലാലാണ് നമ്മൾ ഉദ്ദേശം പറഞ്ഞല്ലോ. ന്യൂ മൂൺ അല്ല ഹിലാലാണെന്നെങ്കിൽ അന്ന് ലോകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഹിലാലിന്റെ പറയുകയാണ്. അപ്പൊ അതിന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മുടെ കലണ്ടറിൽ ബാക്കിയുള്ള ഫിലമസ്ഥാനത്തെ കലണ്ടറൊക്കെ അത് ഒക്ടോബർ 30-ആണ്. ഇനി നോക്ക്, ജൂതന്മാരുടെ ഒന്നാമത്തെ, ജൂതന്മാരുടെ പിന്നെ രണ്ടാമത്തെ മൊഹറം മാസം ഷവ്വാത്ത് എന്നാണ്, ഷവ്വാത്ത് അതിന് മൊഹറം, നമ്മൾ മൊഹറം. അത് ജനുവരി 8-നാണ് ജൂതന്മാരുടെ കലണ്ടറിലും ഇജ്റ കലണ്ടറിലും. ഇജ്റ കലണ്ടറിലെ മൊഹറം മാസം എന്നാ നമ്മൾ നോക്ക്, അത് ജനുവരി 8-നായിരിക്കും. ജനുവരി അല്ല, പിന്നെ ഏതാണ് റബീഉൽ അവൽ മാസം അദാർ സെക്കൻഡിലാണ്, അദാർ സെക്കൻഡിൽ. അത് മാർച്ച് 8-നാണ് ഹിജ്റ കലണ്ടർ, ജൂതന്മാരുടെ കലണ്ടർ ഞാനിട്ട്. ബാക്കിയുടെ കലണ്ടറൊക്കെ മാർച്ച് 9-നാണ്. അതിന്റെ കാരണം പറയാ എന്തുകൊണ്ട് അങ്ങനെ ആയി മാർച്ച് 9-നാണ്. അയ്യാർ സെക്കൻഡ് ജമാഅത്തുൽ അവ്വൽ ജൂതന്മാരുടെ കലണ്ടറിലും ജാവിഷ് കലണ്ടറിലും ഹിജ്റ കലണ്ടറിലും അത് പിന്നെ മെയ് 6-നാണ്. ബാക്കി എല്ലാ കലണ്ടറും മെയ് 7-നാണ്. ബാക്കി എല്ലാ കലണ്ടറും മെയ് 7. സിവാൻ ജമാഅത്തുൽ ആഖർ സിവാൻ എന്നാണ് ജൂതന്മാരെ മാത്രമേ പറയാം. ജൂതന്മാരുടെ സിവാൻ ജൂൺ 4 വെനസ്ഡേയാണ് ജൂതന്മാരുടെ കലണ്ടറിലും മണിക്കാരുടെ കലണ്ടറിലും. എന്നാൽ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ശിവാനല്ലേ, ജൂൺ 5-നാണ് തേർത്തിയ. ഇനി തിശിരി ജൂതന്മാർ മറ്റുള്ള മറ്റൊരു തിശിരി ജൂതന്മാർ മറ്റുള്ളതാണ്. ചൊവ്വാല മാസം തുടങ്ങുന്നത് മണിക്കാല കലണ്ടർ സെപ്റ്റംബർ 30-നാണ്. ബാക്കിയുള്ള കലണ്ടർ ഒക്ടോബർ 1-നാണ്. കിസ്ലൈ മറ്റൊരു മാസമാണ്, ജൂതന്മാരുടെ മാസമാണ് കിസ്ലൈ മുഹറം. അത് ദുൽഹജ്ജ് തുടങ്ങുന്നത്. ദുൽഹജ്ജ് മാസം മണിക്കാല കലണ്ടറിലും മണിക്കാല കലണ്ടറിലെ ദുൽഹജ്ജും പിന്നെ ജൂതന്മാരുടെ കിസ്ലേബ് തുടങ്ങുന്നത് നവംബർ 28-നാണ്. നമ്മുടെ കലണ്ടറിലൊക്കെ നവംബർ 29. തിബറ്റ് മുഹറം അടുത്ത പ്രാവശ്യത്തെ മുഹറം ജൂതന്മാരുടെ കലണ്ടറിലുള്ള തിബറ്റും മണിക്കാലിന്റെ മുഹറം മാസം ഡിസംബർ 28-നാണ്. നമ്മുടെ കലണ്ടറിലൊക്കെ ഡിസംബർ 29-നാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങൾ ഹിലാലിനെയാണ് ഇവിടെ മാനദണ്ഡമാക്കി വെച്ചതെന്നുണ്ടെങ്കിൽ ഹിലാൽ മാനദണ്ഡമാക്കി വെച്ചത് കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ ഈ ഡേറ്റ് തന്നെ വരുന്നത്. ഹിലാൽ മാനദണ്ഡമാക്കി വെച്ചാൽ ഒരിക്കലും ഈ ഡേറ്റ് വരില്ല. ജൂതന്മാർ മാനദണ്ഡമാക്കണ ഹിലാലല്ല, ജൂതന്മാർ മാനദണ്ഡമാക്കണ ന്യൂ മൂണാണ്. ന്യൂ മൂൺ മാനദണ്ഡമാക്കുന്ന ജൂതന്മാരുടെ ഡേറ്റും ഹിലാൽ എന്ന് നിങ്ങൾ പറയുന്നത് ന്യൂ മൂണിനെയാണ്. നിങ്ങൾ പേര് മാറ്റുന്നത് നിങ്ങൾ ഹിലാൽ എന്ന് പറയുന്ന ന്യൂ മൂണിന്റെ മാനദണ്ഡമാക്കണ ജൂബിനെ ഹിജ്റ കലണ്ടറും. ആ കലണ്ടർ ഇവിടെ ലോകത്ത് എല്ലാ സ്ഥലത്തും ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞ കലണ്ടറാണത്. ആ കലണ്ടറിൽ മറിച്ചു ഇവിടെ ഇതാ കലണ്ടർ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി. പിന്നെ ഈ ചിത്രങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ ചിത്രത്തിന് ഇവിടെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിന് മുമ്പോട്ട് 2 വിളിച്ചാൽ മതി, 2-3 ചിത്രം വരും. ചിത്രം എനിക്ക് ഇഷ്ടമുള്ളതിന് ഈ ചിത്രം ചിത്രം 1, 2, 3 ഇഷ്ടമുള്ള ഇടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ വിചാരിക്കുമ്പോൾ കലണ്ടർ വളരെ കൃത്യമാണല്ലോ, സൂര്യന്റെ എല്ലാ ചന്ദ്രന്റെ ശൈതമൊക്കെ വളരെ കൃത്യമാണല്ലോ. ശൈതത്തിൽ വരച്ചിട്ട് അതിന് 50 നമ്മൾ ദൈവം തെറ്റിയ വിളിച്ചതല്ലേ.
നിങ്ങൾ ഈ ഡേറ്റ് ഇവിടെ 29 അല്ല 30 ആണ്. 30 ഈ സ്റ്റേജില് ചന്ദ്രൻ എത്തുക 30 30 ഈ സ്റ്റേജിൽ എത്തുള്ളൂ. നിങ്ങൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ജയിച്ചിരുന്നില്ല. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ കാലണ്ടറിൽ വെച്ച് നിങ്ങൾ പരിശോധിച്ചോളൂ. അതിനെ സംബന്ധിച്ചതാണ്. അപ്പോ ജൂതന്മാർ എങ്ങനെയാണ് ഈ തീരുമാനിക്കുന്നത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ്. ന്യൂമൂണിന് അവർക്ക് ഫീസ്റ്റാണ്. ന്യൂമൂൺ ഡേറ്റിന് അവർക്ക് ഫീസ്റ്റാണ്. അതിനാണ് അവർ രോഷപ്രദോഷം വേണ്ടത്. ആദ്യം ഫീസ്റ്റിന്റെ ഇടയാണ്. അപ്പൊ ഫീസ്റ്റിൽ കൊണ്ട് ചിലപ്പോ ചില മാസങ്ങളിൽ ഫീസ്റ്റുള്ള ദിവസത്തിന് തൊട്ടടുത്ത മാസം ജൂതന്മാർക്ക് 31 ഉണ്ട്. ചില മാസമായി കൂടുതൽ ചെറുതിയിലുണ്ട്. ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും കൂടി ചെറിയ മാസം. ഇതൊക്കെ ജൂതന്മാരുടെ കലണ്ടറിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല കൊടുക്കാം വിനോദം. പിന്നെ രണ്ടാമത്തെ പിന്നൊന്ന് ഞങ്ങൾ ഇവിടെ പറയുന്ന നിങ്ങൾ പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ വിഷയം എന്തായാലും പറയുന്നത് ഹിജ്റ പോയത് സബ്രമാസത്തിലാണ്. നബിസ്ലാമ ഹിജ്റ പോയത് സബ്രമാസത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് മുഹറം മാസം ഇവിടെ വന്നു? ഉമർ ഖത്താബിന്റെ കാലത്ത് എന്താണ് സഫറ മാസത്തിലാണ് നബി ഹിജ്റ പോയത്. എന്നിട്ട് എന്തേ മുഹറം മാസം ഒന്നാക്കി മാറ്റിയത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സഹാബാക്കളെ കൂടി ഇന്ന് ചർച്ച ചെയ്ത വിഷയം എങ്ങനെയാണ് ഇതിൽ ഉണ്ടായതെന്ന് അറിയാം. അബൂ മൂസ അശ്അരി ഒരു കത്ത് എഴുതിയതാണ് ഉമർ ഖത്താബ്. നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കത്തുകൾ എഴുതും. ആ കത്തിൽ നിങ്ങൾ ഡേറ്റ് ദിവസം കുറിക്കുമ്പോൾ ഇത് കഴിഞ്ഞു പോയ ഒന്നാം തീയതിയാണോ പിന്നെ ഒന്നാം തീയതി ഞങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പൊ ഇതിനൊരു ഹിസ്റ്റ് ഉണ്ടാകണം എന്ന് ആരോട് പറഞ്ഞു? ഉമർ ഖത്താബിനോട് അബൂ മൂസ അശ്അരി മറുപടി കത്ത് എഴുതി അയച്ചു. അപ്പൊ ഉമർ ഖത്താബ് സഹാബാക്കളിലുള്ള ആളുകളൊക്കെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ചു. വിളിച്ചിട്ട് നമുക്ക് ഇതിനൊരു ഹിസ്റ്റ് ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് അഭിപ്രായം പലരും പല അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു നമ്മൾ നബി മരിച്ച ദിവസം മുതലാക്കാം. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞു നബി ജനിച്ച ദിവസം മുതലാക്കാം. അലീബിൻ അബി താലിബാണ് അതാണ് എന്റെ ഓർമ്മ. അലീബിൻ അബി താലിബാണ് പറഞ്ഞത് നബിയുടെ ഹിജ്റ ദിവസം മുതൽ നമുക്കത് ആക്കാം. അപ്പൊ ഉമർ ഖത്താബ് അതാണ് അതിലെ ശരിയായ ഉമർ ഖത്താബ് തോന്നി നമുക്ക് ഹിജ്റ മുതൽ തന്നെ ആക്കാം. എന്നാ മാസം എന്താണ് ഈ ദിവസം മുതൽ വേണ്ടത് എന്ന് അവർ ചർച്ച ചെയ്തു. ഉസ്മാൻ റഫാന്റെ അഭിപ്രായമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്മാൻ റഫാൻ നമ്മൾ സാധാരണ ഗണിച്ചു വരുന്ന മുഹറം അങ്ങനെയാണ് അറബികൾ ദുൽഹജ്ജ ഹജ്ജോടുകൂടി അവസാനത്തെ മാസം. അതുകൊണ്ട് നമ്മൾ ദുൽഹജ്ജ മുഹറം മുതൽ തന്നെ ആക്കാം നമ്മുടെ മാസത്തിന് കഴിഞ്ഞ. അതും അവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചാണ്. അതിലൊരു സീറോ പ്രശ്നമോ മറ്റൊന്നുമില്ല. സാധാരണ അവർ അറബികളുടെ ഇടയിലെ സമ്പ്രദായം ഹജ്ജ് മാസത്തോട് കൂടി അവസാനിച്ച് പിന്നെ പുതിയൊരു മാസം അതാണ് മുഹറം എന്ന് പറഞ്ഞ മാസം. അതുകൊണ്ട് അങ്ങനെ തന്നെ മതി. അതിലേക്ക് നമ്മൾ മാറ്റം വരുത്തണ്ടെന്ന് ഉമർ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അഭിപ്രായത്തിന് ഇവർ അഭിപ്രായം പറയുകയും അങ്ങനെയാണ് തീരുമാനിച്ചത്. അതുപോലെ തിസീസ് നമ്മൾ വെറുതെ മെനഞ്ഞ് ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു തിസീസ് അതിലില്ല. അവർ ഏതാണ്ട് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞുകൊണ്ട് അതിന് തിസീസ് ഉണ്ടാക്കിയിട്ടുണ്ടാകുകയാണെങ്കിൽ നമുക്കറിയില്ല. അത് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയാൻ പറ്റില്ല. അവരെ കാര്യം ഇന്ന് നമ്മൾക്ക് പിന്നെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി കിട്ടുന്ന സംഭവങ്ങളാണ്. അതാണ് അതിനെപ്പറ്റി. പിന്നെ മദ്രയുടെ ദൂരം കണക്കാക്കണം. ഓ ശരിയാണ്. ഇപ്പൊ മദ്ര എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സങ്കീർണതയിലേക്ക് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്ത് പാലക്കാട് ദിവസം നോമ്പ്, കോയമ്പത്തൂർ വരുന്നത്, കോയമ്പത്തൂർ ഈ അങ്ങാടിയിൽ ഒരു നോമ്പ്, മറ്റൊരു വിദ്യാഭ്യാസം നോമ്പ്, ഇങ്ങനെ ആകരുത്. അപ്പോ ഉദാഹരണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വിചാരിച്ചാൽ തമിഴ്നാട്ടിലെങ്കിലും ഒരു ദിവസം ആക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിൽ ഖുറാനുള്ള അനീസ് വിചാരിച്ചാൽ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ അതിന്റെ മക്കളെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ പരിഗണിക്കണം. നിങ്ങൾ തീരുമാനിച്ചിട്ട് ആ സംഗതികൾ ചെയ്യാൻ പറ്റും. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളം തന്നെ ഈ വാടയാർ അതിർത്തി വരെ നടത്തത്തിലല്ല. കേരള നിരൂപത്തിൽ മുജാഹിദീൻ എന്ന സംഘടന അതിന്റെ കീഴിലുള്ളൊരു പിന്നെ ഹിലാൽ കമ്മിറ്റിയാണ്. അതിന്റെ എന്തായാലും ജുഡീഷ്യൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ കേരളമാണ്. സ്വാഭാവികമായി കേരളത്തിൽ അങ്ങനെ ആകുന്നത്. ഇന്ത്യയിൽ ഒന്നായിട്ടുള്ള ഒരു സംഘടനയും ഇന്ത്യയിലെ നെതൃത്വം
ഇരുപത്തി അഞ്ചാലിന്റെ സെക്രട്ടറി ഏറ്റവും ദുർഗാപതി ആയിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യ മുഴുവൻ ഒരു ദിവസം ആക്കാൻ കഴിയുമായിരുന്നു. സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്യുന്നത് അവർക്കൊക്കെ കഴിയും, ആ രീതി കഴിയും. അപ്പോ നമ്മളൊരിക്കലും ഇങ്ങനെ തന്നെ വേണം ഈ ഓരോ കാസർഗോഡൊന്നും കോഴിക്കോടൊന്നും പാലക്കാട് വേറെ ഒന്നും അങ്ങനെ ആർക്കും അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ ആയിപ്പോകുന്നു. അതിന് പരിഹാരം എന്താണ്? അതിന് പരിഹാരം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമേ അല്ല. കാരണം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വല്ല നിലക്കും ദിവസം മാറ്റുക എന്നുള്ളത് നെസീലായിപ്പെടുമെങ്കിൽ നമ്മളഭിപ്രായപ്പെടില്ല, അത് നിങ്ങളാണ് നെസീം മുഴുവൻ. കാരണം ദിവസം നിങ്ങൾ അന്ത്യം റസൂൽ പറയാതെ വിലാൽ വിലാൽ എന്ന് പറഞ്ഞൊന്നും ഇല്ലാതെ നിങ്ങൾ ഇവിടെ പിന്നെ ദിവസം മാറ്റിയാണ് ചെയ്യുന്നത്. അതിന്റെ വല്ല കുറ്റം കിട്ടുമെങ്കിൽ അത് ഡെലിവറേറ്റ് ചെയ്യുന്നവർ എന്നുള്ളതായിരുന്നു നിങ്ങൾക്കുണ്ട്. ബാക്കി ആൾക്ക് ഡെലിവറേറ്റ് ചെയ്യാനല്ലോ, അവര് മാസം അങ്ങനെയാണെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാം. നിങ്ങൾ കണക്ക് കൂട്ടി കൃത്യമാക്കിയിട്ട് ഹിലാൽ ഇല്ലാത്ത ന്യൂ മൂൺ ഹിലാൽ നിൽക്കാത്ത സമയത്ത് ഇന്നാണ് പെരുന്നാളെ വന്നിട്ട് എല്ലാ മുസ്ലിങ്ങളിൽ നിന്നും വേറിട്ട് മാറി നിന്നിട്ട് ഒരു ദിവസം പെരുന്നാളെ കഴിക്കാൻ നമ്മുടെ നാട്ടിലെ നാട്ടിലുള്ള ആളുകൾ നനഞ്ഞ രീതി ചെയ്യണം. ഒരു രംഗത്തന്നെ ഉണ്ടാവും. പിന്നെ മന്ത്രാലയം എന്ന് പറഞ്ഞ സംഗതിയാണ് ഇന്ന് ശരിക്കും നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തിട്ട് കണക്കാക്കാൻ പറ്റും. ലോകത്ത് ഇതിനെപ്പറ്റി പഠനം നടത്തിയ പല ആളുകളുണ്ട്. ലോകത്ത് ഒരു ദിവസം ആകാൻ പറഞ്ഞത് അത് എന്താണ് മുസ്തഹീൽ എന്ന് അറിയിൽ പറയും. ഒരു ദിവസം ഒരിക്കലും ആകില്ല, ആർക്കും ആകില്ല. എല്ലാം ഒരു ദിവസം ആയാൽ പോലും ഒരു ദിവസം ആയാൽ പോലും നമ്മളുടെ ഈ പിന്നെ ഇന്റർനാഷണൽ ടേറ്റ് ലൈനിന്റെ രണ്ട് ഭാഗത്തുള്ള ഏതാണ്ട് രണ്ടു ദിവസം തന്നെ ആയിരിക്കും. രണ്ടിന് ഒരു കൂട്ടി പെരുന്നാളേക്കും മറ്റൊരു കൂട്ടി പോകുമ്പോൾ ഒരു കൂട്ടി ജുമായിക്കും മറ്റൊരു ദിവസത്തെ പിന്നെ ആ ആ വ്യത്യാസം ഏതാണ്ട് ഉണ്ടാവുന്നു. നമ്മൾ പെരുന്നാളേക്കണേ ആ പിന്നെ സമയത്ത് തൊട്ടടുത്ത് വരെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ആക്കുക എന്ന് പറഞ്ഞത് നമ്മൾ രാത്രി 12:30 നമ്മളുടെ ദിവസത്തിന്റെ പിന്നെ മാറുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കാത്തിടത്തോളം കാലം മാസം കാണുന്നത് രാത്രി 12:30 മുതലാകണം നമ്മളുടെ സമയത്ത് കാണുക. അത് തീരുമാനിക്കാത്തിടത്തോളം കാലം ഒരു ദിവസം ആക്കാൻ നമുക്ക് കഴിയില്ല. എങ്ങനെയായാലും അതിന്റെ ഒരു ഭാഗം മറ്റൊരു ദിവസത്തിലേക്ക് കടന്നു പോകും. നമ്മൾ വൺ ഡേ ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ സർപ്രൈസിന് വരിക തന്നെ വിചാരിക്കുക. എന്നാൽ അതിന് 6 മുതലാണെങ്കിൽ 6 മക്കത്തുള്ള 6 ലോകത്തെല്ലാവരും തീരുമാനിക്കണമെന്ന് വിചാരിക്കുക. എന്നാലും ഇത് സർപ്രൈസ് എന്ന് വരുമ്പോ 6:10 ഇടയ്ക്കുള്ള ആ ദിവസം ആണ് മാറുമല്ലോ. 12:30 നമ്മൾ തീരുമാനം 12 തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇതും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര സമിതി തീരുമാനിച്ച് യൂണിവേഴ്സിറ്റി ടൈം പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചുണ്ടാക്കിയതും. അസ്ട്രോണമി യൂണിയന്റെ 12:00 ആയിരുന്നില്ല, അസ്ട്രോണമിക്കാർ 12:00 ആയിരുന്നില്ല. പക്ഷേ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പിന്നെ അവർ മീറ്റിംഗ് കൂടിയിട്ട് 12:00 രണ്ടാമതായി ഫിക്സ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അപ്പൊ അത് അതിന് ഇന്ന് സൗകര്യം എന്താണ്? ഇന്ന് അതിനെപ്പറ്റി പഠനം നടത്തിയ ആളുകൾക്ക് ഈ മക്കളെ 2 ദിവസത്തിലാക്കി എന്തായാലും ചുരുക്കാൻ പറ്റും. ഇപ്പോ 10 ദിവസം 3 ദിവസം 4 ദിവസം നടക്കുന്നുണ്ടല്ലോ, 2 ദിവസത്തിലാക്കി ചുരുക്കാൻ പറ്റും. ഈ മാസപ്പിറവിയുടെ മാസ ഫിസിബിലിറ്റി നമ്മൾ പറയുന്നേ അതായത് ഹിലാൽ എന്ന സ്പേസിലേക്ക് ചന്ദ്രൻ എത്തുന്ന ഘട്ടത്തെ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഹിലാൽ എന്ന സ്പേസിലേക്ക് എത്തുന്ന സമയം നമ്മൾ മാസത്തിന് 1 തീരുമാനിക്കുകയാണെങ്കിൽ 2 ദിവസത്തിലേക്ക് നമുക്കത് പിന്നെ ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്റർനെറ്റിൽ പോയാൽ പല സൈറ്റുകളും കാൽക്കുലേറ്റ് വരുന്നതിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില കലണ്ടറുകളൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഈ പിന്നെ ഇവരെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടർ കുറച്ചുകൂടി അതിൽ പിന്നെ പരിഗണിക്കാവുന്ന ഒരു വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ പോലീസിന് രണ്ട് ഘട്ടമായി രണ്ട് ടീമായിക്കൊണ്ടാണ് യൂണിവേഴ്സൽ ഹിജ്രി കലണ്ടർ ഉണ്ടല്ലോ UHC എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാനുണ്ടാവുമെങ്കിലും UHC അവർ ചെയ്ത എന്താണ് ഹിജ്രി കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവരുണ്ടാക്കി എല്ലാവരും ഇതിൽ സംഗതി ചെയ്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാരും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ ഹിജ്റാ കലണ്ടർ ഉണ്ടാക്കിയത്. പക്ഷേ അവരാരും ഹിജ്റാ കലണ്ടറിനെ ഇവരുണ്ടാക്കിയ ബേസല്ല തീരുമാനിച്ചതെന്ന് പറഞ്ഞു. അവരൊക്കെ വിസിബിലിറ്റി ഓഫ് ദി മൂണ അല്ലെങ്കിൽ പിന്നെ എന്താണ് ആ ഫേസിലെത്തുന്ന അവർ തീരുമാനിച്ചത്. ഹിലാലിന്റെ ഫേസിനെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇവർ ഹിലാൽ എന്ന ഫേസിനെ കൺസിഡർ ചെയ്തിട്ടില്ല. പേര് മാത്രം ഹിലാൽ എന്ന് പറഞ്ഞുള്ളൂ. വാസ്തവത്തിലെ ന്യൂമൂൺ എന്ന ഫേസ് മാത്രമാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ അവർ വെസ്റ്റേൺ റീജിയണും അതുപോലെ ഈസ്റ്റേൺ റീജിയണുമായിട്ട് 2 രീതിയിലെ കലണ്ടറുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്നാൽ എന്തിനാണ് ഈ വെസ്റ്റേൺ റീജിയണും ഈസ്റ്റേൺ റീജിയണും 2 കലണ്ടർ ഉണ്ടാക്കുന്നത് എന്നാണ് പിന്നെ മണിപ്പാലിന്റെ തീരുമാനിക്കുന്നത്. നമുക്ക് അതേ നിർ
ഇന്റർനാഷണൽ ഡേറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഏതുപോലെ നമ്മളുടെ പിന്നെ എന്താണ് ചാന്ദ്രിക ദിവസം, സോളാർ ഡേ നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് മുതലാണ് തുടങ്ങുന്നത്. കാരണം സോളാർ പിന്നെ സൂര്യന്റെ ഇതിനനുസരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഡേറ്റ് ലൈൻ, സോളാർ ഡേറ്റ് ലൈൻ ആണത്. ആ സോളാർ ഡേറ്റ് ലൈനെ തന്നെ നമ്മൾ ലൂനാർ